അപ്പോൾ നമ്മളെ എന്താ കരയണത്? ക്രീമാ? തൈര് എന്നല്ല എടുത്തത്? ഇല്ല ഇല്ല, ക്രീം തന്നെയാണ് ഇത്. ഇല്ല, കുറച്ച് ചെറുവുണ്ട്. ചെറുവ്? നിങ്ങൾ ഇത്ര ആയിട്ടുള്ള ഇതിന്റെ കുട്ടിയാ? ഫുഡ് കിട്ടും വേണം, ഇവിടെ ഇക്കന്റെ തലയും കിട്ടണം എന്ന് വെച്ചാൽ കഷ്ടം തന്നെ ആയിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, ഒരു പ്രതികാര വീഡിയോ എന്നൊക്കെ പറയാം. കുറേ ആൾക്കാർ തന്നെ കേക്ക് ഉണ്ടാക്കുന്നതിന് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കേക്ക് വീഡിയോ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാം. അപ്പൊ നമ്മള് വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രം ഇറക്കുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. അപ്പൊ ഞാൻ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കേൾക്കുന്ന് പറഞ്ഞ് കേക്ക് കൊളാക്കൂലെന്ന് വിചാരിച്ച് ഇതിന്റെ മോന്റെ കൈയാണ്. അങ്ങനെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ മിൽക്ക് കേക്കാണ് ഇട്ടാ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ റെസിപ്പി ഞാൻ കൊറേ ആൾക്കാരുടെ കട്ട് എടുത്തിട്ടുള്ള റെസിപ്പിയാണ്. ഇവിടെ പൊട്ടിച്ച് പകുതി ആക്കിയിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു എത്ര വേണമെന്നുള്ളത്. അപ്പൊ ഞാൻ രണ്ട് ടിന്നിൽ കുഞ്ഞേതാണ് വാങ്ങിച്ചത്. ഇതാണ് പൊട്ടിച്ച് ഇത്രയും ആക്കി കേക്ക് നമുക്ക് കേടന്നല്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഐഷാന്റെ മിൽക്ക് കേക്ക് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത്. അപ്പൊ നമുക്ക് റെഡിയാക്കാം. മൈദ എങ്ങോട്ടോ അങ്ങോട്ടോ കുറയാനൊന്നും ആക്കില്ല. കറക്റ്റ് ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എങ്ങനെയാവുന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ. അന്നൊരു കേക്ക് ഉണ്ടാക്കിയതാ ആ കേക്കിന്റെ കഥ പറഞ്ഞു എല്ലാരും ചിരിക്കലാണ്. അപ്പൊ കേക്ക് ഉണ്ടാക്കി എനിക്ക് പ്രതികാരം കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കണ തുടങ്ങാം. അപ്പൊ നമ്മളൊക്കെ കാണിക്ക, ആദ്യം ഇതൊക്കെ റെഡിയാക്കട്ടെ. അതിന്റെ മുന്നിലുള്ള ഒരു ഇന്റർ ആണ്. അപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കേക്കിന്റെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ കേക്ക് റെഡി ആവാണെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്ക, അല്ലെങ്കിൽ ഞാൻ കാണിക്കൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മള് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ ഇത് മൈദയാണ്, പഞ്ചസാര, ഓയില്, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പിന്നെ ഇതെന്താ പാല്, ഇത് ക്രീമാണ്, ഇത് മിൽക്ക് മെയ്ഡ് ആണ്, ഇത് വിപ്പിംഗ് ക്രീമാണ്. അപ്പൊ ഈ സാധനമൊക്കെ വേസ്റ്റ് ആവോ ഇല്ല എന്നൊക്കെ നമുക്ക് വീഡിയോ കാണാല്ലേ. ഓക്കെ, ഞാന് ഷുഗർ ഇടാൻ മറന്നു. ഇതാ ഈ തന്നെയാണ് പ്രശ്നം, വീഡിയോ എടുക്കുമ്പോ ഓരോന്ന് മറന്നു പോവാ. അപ്പൊ ഞാന് ഇത് അര കപ്പ് ഷുഗർ ആട്ടോ, മൂന്ന് മുട്ടയിലേക്ക് ഫുള്ളായിട്ട് ഇട്ടടിച്ച പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ഓയില്. അപ്പൊ ഞാൻ നേരത്തെ വനില എസെൻസ് കാണിക്കാൻ മറന്നുപോയത്. നമ്മള് ഇത്തിരി ആക്കുന്നുണ്ട്. പിന്നെ ഓയിൽ ഒഴിച്ചാലും ബട്ടറൊക്കെ ഇട്ടാലും കൂടുതൽ അടിക്കണ്ട കേട്ടോ. ഞാന് അടിച്ചുപോയി. ഇത് കൊളവെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നീ എപ്പ കേക്ക് ഉണ്ടാക്കിയാലും ഈ അവസ്ഥ. ടേസ്റ്റ് ഉണ്ടായ മതി. ഇന്ന് നമുക്ക് കേക്കിന്റെ പൈസ ലാഭിക്കാലോ അല്ലേ. അപ്പൊ ഇതിങ്ങനെ മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇതാരും അനുകരിക്കരുത്. ഇതാരും അനുകരിക്കരുത് മക്കളെ. കേക്ക് പൊരിക്കാനുള്ള പരിപാടിയുള്ള ഫ്രൈ ആക്കിട്ട് ഓയിലിട്ടി. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്താ മതി കേട്ടോ. ഇതെങ്ങനെ മിക്സ് ചെയ്യാ. വാനില ഒഴിച്ചതിന്റെ വാനില എസെൻസ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കണേന്ന് വെച്ചാൽ അത് നമ്മള് ചെയ്തില്ല. നമ്മള് ഓയിൽ ഒഴിച്ചിട്ട് അടിക്കാൻ നിന്നുപോയി. എനിക്കറിയില്ല. ഞാൻ കൊറേ സംഭവം എന്താന്ന് വെച്ചാല് ഇത് ഉണ്ടാക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഞങ്ങള് എന്റെ ഫ്രണ്ട് വാനു കേക്ക് അവള് മിൽക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് അയച്ചു തന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര കൊതി. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമില് പിന്നെ പോസ്റ്റ് ഇട്ട് ആർക്കെങ്കിലും നല്ല മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയെങ്കിൽ ആ റെസിപ്പി ഒന്ന് അയച്ചു തരുമെന്ന് ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാല് നിറഞ്ഞു പോയി മെസ്സേജ്. ഈ കൊറോണ ടൈമില് ഞാൻ എന്താ കൊറോണ ടൈമില് കൊറോണ കൊറേ ചാനലല്ല ട്രോള് വായിച്ചില്ലേ. കൊറോണ ടൈമില് ഒരാള് യൂട്യൂബ് ചാനൽ തുടങ്ങണെങ്കിൽ ഒരാള് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ?
ആ ശരിയാണ്. അപ്പൊ അങ്ങനെ അവര് എനിക്ക് അയച്ചു തന്നെ. അപ്പൊ ഞാൻ കുറെ ആൾക്കാർക്ക് നോക്കിയിരിക്കണേ എനിക്ക് ആരുടെയൊക്കെ ഏതൊക്കെയാന്ന് എനിക്ക് അറിയൂല. അപ്പൊ ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ കോപ്പിയടിയാണ്. അപ്പൊ ഇനി മൈദപ്പൊടി ചേർക്ക. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ റെസിപ്പി ആണെങ്കിൽ നല്ല ചാനലിൽ പോയിട്ട് നോക്കിക്കൊള്ളിട്ടാ. ഞാൻ അത് എനിക്ക് എന്റെ പ്രതികാരമാണിത്. പ്രതികാരം ചിലത് ശരിയാവില്ല. നമുക്ക് ഈ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും ഉപ്പിടണം, ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അല്ല ഇതിക്ക് മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇത് ഇതാ ഉണ്ടായിച്ചിട്ട് ഇത് വേണമെങ്കിൽ അരിക്കൊക്കെ ചെയ്യാം. എനിക്ക് അങ്ങനെ ഇപ്പൊ തന്നെ ഒരുപാട് പാത്രം കഴുകാനായി. അപ്പൊ ഞാന് അയില വെച്ചിട്ട് തന്നെ ആക്കി. അപ്പൊ ഞമ്മള് ഇങ്ങനെ എന്താങ്ങനെ ചോദിച്ചേ ഇതെന്താ മിക്സ് ആവാത്തേ. ഞാൻ സാധാരണ എന്താ ചെയ്യണെന്ന് അറിയാം, ഈ ഇത് വെച്ചിങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കും. ഇതെങ്ങനെ അവിടെ കാണിച്ചത്? എന്നിട്ട് ഇങ്ങനെ കൈയുണ്ട് ഹോട്ടലിലെ കണ്ടിട്ടില്ല. അതാണ് അനക്ക് വേഗം മനസ്സിലാക്കണേ. നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതിയേ. അപ്പൊ എല്ലായിടത്ത് മിക്സ് ആവുന്നാണ് വിചാരിക്കണേ ഞാന്. പക്ഷെ അവര് വേറെന്തോ രീതിയിലാണ് കേട്ടോ ചാനലിലൊക്കെ കാണിക്കണത്. ആ ഇങ്ങനെ തന്നെ ഇങ്ങനെ ആക്ക, ഇങ്ങനെ ആക്ക, ഇങ്ങനെ ആക്ക. രണ്ട് കൈയേറ്റാണ് ഇറക്കി കൂടി. ഓക്കെ, ഇനി ഇതാ കൊറേശ്ശെ കൊറേശ്ശെ പൊടി ചേർക്ക. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്താൽ ഇക്ക. ഓക്കെ, അപ്പൊ ഇതാ നമ്മള് മിക്സ് ഇതീക്ക് ഒഴിക്കണം. ഇതൊക്കെ മിക്സ് ആയിക്കണെന്നാണ് തോന്നണത്. അല്ല ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കേട്ടോ ചെയ്യണത്, ഇങ്ങനെ ഒക്കെ ചെയ്ത് നോക്കണത്. കുക്കറിൽ കേക്കുണ്ടാക്കാം. ആ കുക്കറിലുണ്ടാക്കാം. നോൺ സ്റ്റിക്ക് ഞാൻ മിനിയാന്ന് കേക്കുണ്ടാക്കിട്ടാ. അത് വരക്കാര്യം അടി കരിഞ്ഞു പോയി. അല്ല നിങ്ങളല്ലേ തിന്നത്. ബട്ടർ ഞാൻ ഒഴിവാക്കി. മിനിയാന്ന് ഉണ്ടാക്കിയതോടെ എന്റെ ബട്ടർ എത്ര വേസ്റ്റ് ആവണത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിഞ്ഞാലും ഇല്ലേക്കാ. ഒരു കഷ്ണം പോലും ബാക്കിയില്ലല്ലോ. പിന്നെ ഓക്കെ ഇഷ്ടേക്കണേ. ഈ കുറ്റം പറയാത്ത ആളാണല്ലോ. പിന്നെന്താ അപ്പൊ ഇതിന്റെ കറിയൊക്കെ മൂടി വെക്കുന്ന ചട്ടിന്റെ അടപ്പായിരുന്നു അത്. ഏകദേശം ഈ രൂപായിട്ടാ. ഞാൻ ഇപ്പൊ ചൂടാക്കാൻ വെച്ചപ്പോ ഇതിന് കറുത്ത് പോയി അത്. അപ്പൊ ഇതാ ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഇറക്കി വെക്കാണ്. വിസിലൊക്കെ കളഞ്ഞ് ഇതിലേക്ക് വെക്കാണ്. ഞാൻ നല്ല സിമ്മാക്കി വെക്കാണ്. വിസിലടിക്കൂല. അപ്പൊ നമുക്ക് ഫസ്റ്റ് എങ്ങനെ നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യട്ടാ. ഇത് കണക്കൊന്നുമില്ല, നമ്മളടുത്തുള്ളത് എടുത്തുകൊണ്ട് ആക്കിയതാണ്. ഇത് ക്രീമാണ് ട്ടാ. ക്രീം എത്ര വേണോ ആവോ. പാല്, മിൽക്ക് മെയ്ഡ്, മിൽക്ക് മെയ്ഡിന് കൈ നീട്ടി വന്നിക്കണേ. മിൽക്ക് മെയ്ഡ് ഇവിടെ കാണാം. ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ വലിയ ടിന്ന് എടുത്താൽ മതി. എന്നിട്ട് കുഞ്ഞു ടിന്നേറ്റ് വന്നിട്ട് ഫുള്ള് അവർ തന്നെ കഴിച്ച് അതിന്റെ ഡ്രസ്സിലൊക്കെ ആയി. വീടെടുത്തി. ആ ഇത് നമുക്ക് ചിലപ്പോ ഒന്ന് അടിക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ ഇത് നന്നായിട്ട് തെറിക്കൂല. അങ്ങനെ അടിക്കുമ്പോ ആ അങ്ങനല്ല കൊല്ലും. എനിക്ക് ഇതെങ്ങനെ മിക്സ് ആവും. ഞാൻ ഈ പത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കണം. ഇത് കുറച്ച് കാണുമ്പോ ദേഷ്യം പിടിക്കണം. ഇതാണടി ഈ കേക്ക് ഉണ്ടാക്കുന്ന പറയുന്നത് നമിച്ചു. അപ്പൊ നിങ്ങൾ ജക്ക് ഉണ്ടായിട്ടുണ്ടായി ഈ പെണ്ണിനെ ഒരു പണി അറിയില്ലേ. ഞാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ല. എനിക്ക് അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ല. ഇവിടെ എന്റെ മോനെ മൈദപ്പൊടി ഇട്ടപ്പോ ചോദിച്ചത് എന്താ പൊറോട്ട ഉണ്ടാക്കുവാന്ന്. ഇക്ക ഇപ്പൊ ചോദിക്കുന്നത് അടപ്രഥമനാണോ പഠിച്ചേ. ഇത് എന്തായിട്ടാണ് ലാസ്റ്റ് വരാന്ന് എനിക്കൊന്നും അറിയൂല. ഇവരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിക്കാൻ സമ്മതിക്കാത്തിട്ട്. ഇതിന് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. അതന്നെ പറഞ്ഞേ എന്തെങ്കിലും ഉണ്ടാക്കി ഇതേപോലെ കുറ്റം പറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുക. ഇന്നലെ എല്ലാം കഴിക്കുകയും ചെയ്യൂട്ടാ. അപ്പൊ നമുക്ക് ഇതൊന്ന് അത് വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ടി വരും തോന്നണേ. ഞാൻ ഇങ്ങനെ ഒഴിക്കാൻ സുഖമായി കൊട്ടയിച്ചിട്ട് ഈ പാത്രം. ഇത് ക്രീമാണ്. ഇതും കെട്ടിന്റെ പണി തരുമെന്ന് അറിയില്ല. ഞാൻ സാധാരണ പൗഡർ ആട്ടോ, വിപ്പിംഗ് വിപ്പിംഗ് ക്രീമിന്റെ പൗഡർ ഇല്ലേ അതാണ് വാങ്ങിക്കല്. അതല്ല അതിന് ശബ്ദം ഉണ്ടാക്കല്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇതാ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അടിച്ചിട്ട് എന്താവോന്ന് അറിയില്ല. ഞാൻ കാണിച്ചരാ ഒരു വിധക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടാ. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. നമ്മുടെ കേക്ക്
ഇതൊക്കെ റെക്കോർഡ് ചെയ്യണ്ടാ, എനിക്കിവിടെ ദേഷ്യം വന്നിരിക്കണേ. ഞാൻ പറഞ്ഞില്ല ഞാൻ കേക്ക് ഉണ്ടാക്കിയാ നന്നാവൂലെന്ന്. ഇതിപ്പോ തൈര് വെള്ളത്തിൽ കളിക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടാണ്, ഞാൻ എന്നാ ഈ കേക്ക് ഉണ്ടാക്ക? ആരെങ്കിലും ഒരാളിന്റെ വീട്ടിൽ വന്നിട്ട് എനിക്കൊന്ന് പഠിപ്പിച്ചു. സാർ എന്താ പറയാ, സങ്കടമുണ്ട് സത്യമായിട്ട്. എനിക്ക് എങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ശരിയാവണില്ല. ഇതൊരു കൈപുണ്യം വേണമെന്ന് തോന്നുന്നു. ഒക്കെ നോക്കി വെയിറ്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇതിത്തെ വെള്ളം അങ്ങോട്ട് നമുക്ക് കളഞ്ഞാ മതി. ഇങ്ങോട്ടൊക്കെ വെള്ളം പോണേ. ഇതെന്ത്? വെയ്യക്കോ സത്യം പറഞ്ഞു. ഇതാ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നേ ഇന്നലത്തെ പോലെ തന്നെ. നമ്മള് നോക്കാണ് ഇത് അല്ല മാറിപ്പോഴുന്നില്ല. തൈരൊന്നല്ല എടുത്തത്? ഇല്ല, ക്രീം തന്നെയാണിത്. വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഫ്രീസറിൽ വെച്ചോക്കട്ടാ. ഞാനിതൊന്ന് ഫ്രീസറിൽ വെക്കട്ടെ. അപ്പൊ നമ്മള് കേക്കൊക്കെ അടി കരഞ്ഞിട്ടില്ല. ഭാഗ്യത്തിന്. അപ്പൊ ഇനി ഇതുമേലെ കുറച്ച് കലാപരമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് മിൽക്ക് കേക്ക് ആണ് ട്ടാ. ഇങ്ങനെ ഹോൾ ഇങ്ങനെ ഇട്ടൊടുക്ക. നമ്മളൊരു സംഭവം ഉണ്ടാക്കിച്ചില്ല, അത് അതല്ല, അത് ക്രീമാണ്. പിന്നെന്താ ഇതിങ്ങനെ ആക്ക. അപ്പൊ ഞാൻ കേക്കിനത് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് നമ്മള് കുറച്ച് മാത്രം ആക്കുള്ളു. നമ്മള് ക്രീമൊക്കെ പണി തന്നോണ്ട് ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ച്. എന്തൊരു ക്രീമാണ്, വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം തന്നെയാണ് എനിക്ക് പ്രശ്നം. അന്ന് കേക്കൊന്നും കേടൊന്നിട്ടില്ല. അപ്പൊ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഇത് ഒഴിക്കാൻ പോവാട്ടോ മിൽക്കിന്റെ. കുറച്ച് തിക്കായി തോന്നണ്. അപ്പൊ ഇതാരും അനുകരിക്കരുത്. എനിക്ക് ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണേ, കാര്യമായിട്ട് പറയണേ. അപ്പൊ നമ്മളെ എന്താ കരയണത്? ക്രീമാ. വാളെന്തായി? എന്തായി? ഇത് വേറെ ഡിസൈൻ ആണ്. പല ശബ്ദങ്ങളൊക്കെ വരും. ഓ, എന്താ ന്യൂഡിൽസ്? എന്നാലും കൊഴപ്പില്ല, മാഷല്ല. ഒന്ന് മൊഞ്ചാക്കാൻ കിട്ടിയല്ലോ, എനിക്ക് അത് മതി. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചേരണ്ട. ഈ ക്രീമിന്റെ പരിപാടിയാണ് പഠിപ്പിച്ചത്. നല്ല ക്രീം വാങ്ങണക്ക, നല്ല പൈസ ഇട്ടിട്ട് നല്ല ക്രീം. എങ്ങനെ വാങ്ങിക്കൊണ്ട് വരാ? അൽമറായിന്റെ ക്രീം. അൽമറായിന്റെ ക്രീം അല്ല ക്രീം. അപ്പൊ നമ്മളെ കയ്യില് ഇതിങ്ങനെ അലങ്കരിക്കാൻ ഒന്നുമില്ല. അപ്പൊ ഞാന് ബിസ്ക്കറ്റിന്റെ പൊടി പൊടിച്ചിട്ട് ഇടട്ടോ. ഇവിടെ ഞാൻ ഇക്കനോട് പിസ്തന്റെ ഇത് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ പോവാനൊന്ന് നേരെ ഇല്ലാറിനി. അപ്പതാ ഞാനിതിട്ട് നമ്മളെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അപ്പൊ ഇവിടെ ഉള്ള നട്സ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് കാഷ്യൂ നട്ടാണ്. ഓക്കേ. ഓ, എനിക്ക് വയ്യത്, കൊതിയോട്. ഈ തലമുടി എനിക്ക് വെട്ടാനുള്ളതാണ്. അപ്പം ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആകാശത്ത്. ഞങ്ങള് കഴിക്കാൻ പോവാണ് കേട്ടോ. അത് ആ പാലില് മുക്കിട്ട് തിക്കുന്നനെ തൈരില്. മിൽക്കി ബേർഡ് ഇന്നെന്നെ ടേസ്റ്റ്. കേക്ക് ഇതില് ഇങ്ങനെ മുക്കിട്ട് തിന്നണം.
അപ്പം കേക്ക് കുഴപ്പമില്ല എന്നാ പറഞ്ഞ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് തോന്നുന്നത് എനിക്ക് ഒരു കേക്ക് ടേസ്റ്റ് ആക്കാൻ വേണ്ടി കൊടുത്തയച്ചിരുന്നു. അടിപൊളി എന്ന് പറയാൻ ഭയങ്കര, നമ്മളെ ആ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉള്ള കേക്കാട്ടോ. അപ്പൊ യു എയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ എത്തിച്ചേരും. അവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്താ പറയുക, കേക്കിനെ പറ്റി പറയാനേ, ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാ കേക്കില്. എന്തായാലും നിങ്ങളൊന്ന് കാണേ, ഇവിടെ മോനെ വിഷമത്തിലായിരുന്നു, അവനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതില്. അപ്പൊ എന്തായാലും നിങ്ങള് ആ ഒരു വീഡിയോ പോയിട്ട് കാണാം. നിങ്ങൾ ഇത്ര റൈറ്റ് ഉള്ള പിന്നെ ഫുഡ് കിട്ടും വേണം, ഇവിടെ ഇത്തന്റെ തലയും കിട്ടണം എന്ന് വെച്ചാ കഷ്ടം തന്നെ ആയിപ്പോയി. ആന നല്ല വിഷമത്തില, ആന ഇല്ല പറഞ്ഞിട്ട് അടിപൊളിയായി. അപ്പൊ ഇത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ക്രാഫ്റ്റിംഗ് ബൈ ഓവൻ, സോറി ക്രാഫ്റ്റിംഗ് ഓവൻ. അപ്പൊ ഇത് നമുക്ക് അയച്ചിട്ടുള്ളത് ക്രാഫ്റ്റിംഗ് ഓവൻ ബൈ തസ്നി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിൽ കൊടുത്താല് അവര് നിങ്ങക്ക് എത്തിച്ചേരാം കേട്ടോ. എന്തായാലും നമ്മള് കഴിച്ചു നോക്കട്ടെ. അപ്പൊ നമുക്കൊരു അടിപൊളി സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, ഞാൻ ഒരു സാധനം കാണിച്ചിട്ട് ഞാൻ നെട്ടിപ്പോയത് കണ്ടപ്പോ. അടിപൊളിയായിട്ടില്ലേ, മാഷായിരുന്നു. ഇത് സത്യം പറഞ്ഞത് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ, ഇതിങ്ങനെ എടുത്തേക്കാനാണ് തോന്നുന്നത്. ഇക്കൊക്കെ എന്താ അഭിപ്രായം കണ്ടിട്ട്? നമ്മളെ ഈദ് ഡ്രസ്സ് ഇത് ഞങ്ങളെ ഈദിന്റെ വ്ളോഗ് ചെയ്ത ആ ടൈമിലുള്ള ഒരു ഇതാട്ടോ. മാഷാ ഇതൊക്കെ ഞങ്ങള് കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടെ കാണിക്കാം. ആന നല്ല വിഷമത്തിലാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇതിൽ ഇന്നെ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ആരാ ഈ തന്നെ പപ്പനെ? ആനയും പപ്പനെ കഴിക്കുന്ന രണ്ടാളും കൂടെ ഒരുമിച്ച് കഴിക്കണേ. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് കഴിക്കാം. അപ്പൊ ഇത് പായല് വെള്ളം വരണേ. കേക്കാണിത്, നല്ല ഭംഗിയുള്ള ബോട്ടിലല്ലേ. മാഷല്ല, അത് അവര് നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കാൻ എടുത്ത ടൈം ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു സ്മെല്ല് തുറന്നപ്പോ റോസിന്റെ റോസിന്റെ മുട്ട വെച്ചിട്ടുണ്ട്. ഞാൻ ആരാ ഫസ്റ്റ് ടേസ്റ്റ് നോക്കണേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് കേക്കിന്റെ ക്രീം വലിയ ഇഷ്ടമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് നോക്കട്ടെ. രക്ഷയില്ല, കുറെ കാലത്തിന് ഇഷ്ടമാണ്. ഇങ്ങനൊക്കെ അനിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് ക്രീം അതേപോലത്തെ അയച്ചാല് അനിനെ ചാനലിൽ കാണുന്നതായിരിക്കും. അടിപൊളി അടിപൊളിട്ട മാഷാല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞ ഒരു രക്ഷയില്ല, ഭയങ്കര ഇഷ്ടായി. ഞങ്ങളിത് ഇങ്ങനെ കഴിച്ച് നിങ്ങളെ ഇതാക്കുന്നില്ല. നല്ല ഇഷ്ട. ആനിയാണിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഇത് നമ്മള് മാറ്റി വെക്കട്ടെ. ഇത് നമ്മള് ജബീലിലൊക്കെ കിട്ടണ അറബിക് സ്വീറ്റ്സ് പോലെ ഉണ്ട്. ഇതൊക്കെ അവര് ഉണ്ടാക്കിയതാ കേട്ടോ, എല്ലാം ഉണ്ടാക്കിയതാണ്. കണ്ടോ ഒരു കഷ്ണം കടിക്കേ. എനിക്ക് അറബികളത് ഭയങ്കര മധുരാണ്, കൈനെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഞാൻ കഴിക്കലില്ല. പക്ഷെ ഇതൊരു നമുക്ക് സാധാ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതിട്ടാ. ഞാനൊക്കെ ക്യാമറ ഓഫ് ചെയ്തിട്ട് കഴിക്കുള്ളൂ ലാസ്റ്റ്. ഇനിതാ ഇങ്ങനെ തന്നെയാണിത്. അതൊക്കെ ഇതിന് താഴേക്ക് പോവും. നല്ല രസമുണ്ട് ഇതാ. എനിക്ക് അവിടുന്ന് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് പറയാം. കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കേക്കാണിത്, കേക്കാന്ന് തോന്നുന്നു ഇതിന്റെ ഉള്ളിലെ. ഐസ്ക്രീം ഒന്നല്ലത്. ഞാൻ ഇന്ന് തിന്നും മരിക്കും. ഇതുപോലെട്ടോ, ഒരു കഴിവാണ് ട്ടോ ഇങ്ങനെ ഇങ്ങനൊക്കെ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഫുള്ള് കാണിക്കാത്ത എന്താ വീഡിയോ ലെങ്ത് കൂടെ ഉണ്ടാച്ചിട്ടോ, കുറേശ്ശെ കഴിച്ച് കാണിക്കുന്ന ഇഷ്ടപ്പെടാനിട്ട് ഓടിയത്. ഏത് കഴിക്കുന്നത്? ഇത് തിന്നാൻ പറ്റുമോ? സത്യം പറഞ്ഞെനിക്ക് ഇത് എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, കഴിക്കാനേ തോന്നുന്നില്ല. ഇങ്ങനെ എടുത്തേക്കാൻ തോന്നുന്നു. ഇത് ചെയ്തിട്ട് നോക്ക, നിങ്ങൾ കാണണ്ടത്. ഞാൻ ഫോട്ടോ ഇതിന്റെ കാണിക്കട്ടാ. മറ്റ് ചോക്ലേറ്റ് പോലെ മിൽക്കി ബാർ അതിന്റെ ഫേവറേറ്റ് ആയിരുന്നു. ശരിക്കും മിൽക്കി ബാറിന്റെ ഒക്കെ ടേസ്റ്റ് ആണ്. ഒരു രക്ഷയില്ലേ, നമ്മള് ചുമ്മാ വെറുതെ പറയല്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്കിതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അടി ഭയങ്കര ഇഷ്ടമായി പോയി. പിന്നെ ഇത് ഇതും അടിപൊളിയാണ്. പിന്നെ ബ്രൗണി ഒന്നും പറയാനില്ല. പിന്നെ ഇതും ടേസ്റ്റ് ഉണ്ട്, മൊത്തത്തിൽ ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ മാഷാല്ലാഹ്, രക്ഷയില്ല. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോ. ടേസ്റ്റിന് ഒരു ഒന്നും ഒരു കുറ്റം പറയണ്ടാവില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാനുള്ളവർ ഇങ്ങനെ ഭക്ഷണം ടേസ്റ്റ് വെക്കാൻ എനിക്ക് റെഡിയാണ്. ആരാ അയക്കാനുള്ളവരൊക്കെ അയക്കാൻ പറയുന്നുണ്ട്. അടിപൊളി പാക്കിംഗ് ഒക്കെ കേട്ടോ, ഒരു രക്ഷയല്ലേ. ഞാൻ കണ്ടപ്പോ ശരിക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അപ്പൊ എന്നോട് പറഞ്ഞ ചെറുതാണ് ചെറുതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ട്. ഇതിന് ഞാൻ ചെറുത് എന്നൊക്കെ പറഞ്ഞ് ഞാന് ഇത് എനിക്ക് വലുതായിട്ടാ തോന്നുന്നത്. മാഷാല്ല, അത്രയും നമുക്ക് വേണ്ടിട്ട് അവര് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. ഓക്കെ എന്നാ ബൈ. ക്യാമറ ഓഫ് ആക്കണേന്റെ മുന്നേ തന്നെ ഇവിടെ നോക്കാം. വേഗം ഓഫ് ചെയ്യും, ഇല്ലെങ്കിൽ മൃദുപടം ഫിനിഷ് ചെയ്യാം. നമുക്ക് റെഡി ഇടാനുള്ള കാരണം ഇക്കന്റെ ഫേവറേറ്റ് ഇക്ക അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കും. ഏതായാലും ഐഷ ഇപ്രാവശ്യം ഉണ്ടാക്കിയാക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടാകാൻ കാരണം ഒരു സബ്സ്ക്രൈബർ നമുക്ക് കേക്ക് കൊടുത്തു, അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയാണ്. അപ്പൊ ഇനി വേറെ ആൾക്കാർ ഇവരെ കൊണ്ടുവരുന്നെങ്കിൽ അല്ല. ഇത് എനിക്ക് ശരിക്കും മിൽക്ക് കേക്ക് ഞാന് കേക്കാൻ പൂജ ഇട്ടാ കേട്ടോ. പക്ഷെ അവര് എനിക്ക് അയച്ച് തന്നതില് ഒരു മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു, മോനെ കഴിച്ചു ഞാൻ. അപ്പൊ അവര് തന്നതിലും
ഉണ്ടായിരുന്നു, അടിപൊളി തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് മിൽക്ക് കേക്ക് ആണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ അത് വേറെ കേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു, എനിക്ക് അന്ന് പേരൊന്നും അറിയൂല. ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ലേനും. അപ്പൊ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് എന്തായാലും. ഇത് ഇനി എല്ലാരും ട്രൈ ചെയ്യണ്ട, കണ്ടല്ലോ. എനിക്ക് തന്നെ അറിയില്ല, കണക്ക് പറഞ്ഞുതരാനേ. അപ്പൊ നിങ്ങള് വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് പൊപ്പിടിക്കാം. ഞാൻ പലതരത്തും പൊപ്പിടിച്ചേട്ടാ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.